മോട്ടി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിപ്പൂരിനെക്കുറിച്ചും അവിടെ ഈ സമീപകാലത്ത് സംഭവിച്ച വിഷയങ്ങളെ സംബന്ധിച്ചും സംസാരിക്കണം എന്നാണ് കരുതുന്നത്. മണിപ്പൂർ നമ്മളുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. മണിപ്പൂർ ജുവൽ ഓഫ് ലാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. 9 കുന്നുകളും അതിൻ്റെ താഴ്വാരം ഓവൽ ഷേപ്പിൽ കിടക്കുന്നതുമായതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. മണിപ്പൂരിനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗവർണർ ജനറൽ ആയിരുന്ന ഇർവിംഗ് പ്രഭു സ്വിറ്റ്സർലൻഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ആ നിലയ്ക്കെല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ മെയ് 3 പെട്ടെന്ന് തന്നെ നമ്മുടെ ടി വിയിൽ ഒരു ന്യൂസ് ഫ്ലാഷ് ചെയ്തപ്പോൾ വല്ലാതെ ഭയചകിതമായൊരു മാനസികാവസ്ഥ ഉണ്ടായി. ഷൂട്ട് അറ്റ് സൈറ്റ് എന്നാണ് വാർത്തയിൽ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരുന്നത്. കാഴ്ചയിൽ കാണുമ്പോൾ തന്നെ വെടിവെക്കാം എന്നാണ്. അപ്പോൾ എന്താണ് സംഭവമെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വളരെ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമെന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് അസ്വസ്ഥത തോന്നും. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് അത്തരത്തിലുള്ള അസ്വസ്ഥത നമുക്ക് സാധാരണ തോന്നും. പണ്ട് പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു വാർത്തയായിരുന്നു അവിടുന്ന് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളും മിസോറാമിൽ അങ്ങനെ ഒരു സ്വതന്ത്ര ഭൂഭരണ പ്രദേശത്തിൻ്റെ വാദമുന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമരവും പ്രക്ഷോഭവും ഒക്കെ നടന്നിരുന്നു. അതുപോലെ തന്നെ മറ്റേ ഈ ഗൂർഖാലാൻഡിന് വേണ്ടിയിട്ട് സുഭാഷ് കേസിംഗ് എന്ന് പറയുന്ന ഒരാൾ നേരത്തെ അങ്ങനെ ഒരു വാദഗതി നിലനിന്നിരുന്നു. ഇങ്ങനെ സ്വയം ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു തീവ്രവാദ സ്വഭാവമുള്ള സമരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് സമൂഹത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മളെല്ലാം അസ്വസ്ഥമാക്കും. അപ്പോൾ മണിപ്പൂരിലും ഇങ്ങനെ ഒരു വാർത്ത ഈ കഴിഞ്ഞ മെയ് 3 വന്നപ്പോൾ നമുക്ക് അത്തരത്തിലൊരു മാനസികാവസ്ഥ ഉണ്ടായിപ്പോയി. അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പിന്നീട് നമ്മൾ കാണുകയുണ്ടായി. നിരന്തരമായി ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടലുകൾ തുടരുന്നു. അസ്വസ്ഥബാധിത പ്രദേശമായി അത് നിലനിൽക്കുന്നു. പല നിലയ്ക്കുള്ള ഇടപെടലുകൾ നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സംഭവം എന്ന് നമ്മൾ പിന്നെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മണിപ്പൂരിൽ പ്രധാനമായും 2 വിഭാഗം ആളുകളാണുള്ളത്. ആധുനിക കാലത്ത് നമുക്കിങ്ങനെ ജാതിയും മതമൊക്കെ തിരിച്ച് പറയേണ്ടി വരുന്നത് ഒരു ഗതികേട് തന്നെയാണ്. എങ്കിലും അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ വേഷം, ഇതെല്ലാമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കെല്ലാം അതിൻ്റെ ചില സവിശേഷതകളുണ്ടാകുമല്ലോ. അങ്ങനെ 2 വിഭാഗങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മെയ്തി എന്ന് പറയുന്ന വിഭാഗമാണ്. അത് ഹിന്ദു ഭൂരിപക്ഷം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ്. അവരാണ് ഈ താഴ്വാരങ്ങളിൽ താമസിക്കുന്നത്, വാലി അവിടെ താമസിക്കുന്നത്. കുന്നിൻപുറങ്ങളിലെല്ലാം താമസിക്കുന്നത് കുക്കി എന്ന് പറയുന്ന ക്രിസ്ത്യൻ വിഭാഗമാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ്. ഈ വിഭാഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് മറനീക്കി പുറത്തു വരും, ഇടയ്ക്കത് ഒന്നുമല്ലാതാകും, അങ്ങനെ നിലനിൽക്കും. അതിന് അവിടുത്തെ ഭരണകൂടത്തിനൊക്കെ പങ്കുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളെല്ലാം അസ്വസ്ഥമാക്കിയ തരത്തിൽ മണിപ്പൂരിലുണ്ടായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കേന്ദ്ര ഭരണകൂടത്തിന് അതിൻ്റേതായ ഒരു പങ്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാരിനും അതിലൊരു പങ്കുണ്ട്. മെയ്തി എന്ന് പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർ ഒരാവശ്യം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യമെന്ന് പറയുന്നത് അവരെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. പട്ടികവർഗത്തിൻ്റെ സ്റ്റാറ്റസ് അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പട്ടികവർഗ സ്റ്റാറ്റസിൽ നിലനിൽക്കുന്നത് ഈ കുന്നിൻ പുറങ്ങളിൽ താമസിക്കുന്ന കുക്കികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണെങ്കിൽ ഇതിനെ എതിർക്കുകയാണ്. മെയ്തികൾക്ക് ഒരു കാരണവശാലും അത് കൊടുത്തുകൂടാ എന്നാണ് അവർ പറയുന്നത്. ബ്രിട്ടീഷ് കോളനി ഭരണം വരുന്നതിന് മുമ്പേ കുന്നിൻ പുറങ്ങളിൽ താമസിക്കുന്നവരാണ് ഈ കുക്കികൾ. അവരിന്നും ഇന്നലെ ഒന്നും വന്നവരൊന്നും അല്ല അവിടെ. അപ്പോൾ ഈ ഒരു അസ്വാരസ്യം അവിടെ അങ്ങനെ വല്ലാതെ നിലനിൽക്കുന്നു. ഈ കോടതി മേധികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്നു. കോടതി അത് ഗവൺമെൻറ്റിനോട് പരിശോധിക്കാൻ പറയുന്നു. ഗവൺമെൻറ് അതിൻ്റെ പരിശോധന നടത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അതിൻ്റെ തീരുമാനമെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അത് അയച്ചു കൊടുക്കുന്നു. ഏത് പട്ടികവർഗ സ്റ്റാറ്റസ് മേധികൾക്ക് വേണം എന്നുള്ള ആവശ്യത്തെ സംബന്ധിച്ച് മണിപ്പൂരിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP. BJP ഭരണത്തിലേക്ക് വന്നത് ഈ ഒരു കാർഡ് കളിച്ചുകൊണ്ട് തന്നെയാണ്. അവിടെ മേധികൾ എന്ന് പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ വിഭാഗത്തെ കയ്യിലെടുത്തുകൊണ്ടാണ് അവർ ഭരണത്തിലേക്ക് വരുന്നത്. കാരണം ഈ താഴ്വാര പ്രദേശം ഉൾക്കൊള്ളുന്നിടത്താണ് ആകെ 60 സീറ്റുള്ള മണിപ്പൂരിൽ. നിയമസഭാ സീറ്റ് 60 എണ്ണമാണ്. അതിൽ 40 എണ്ണവും ഇവിടെയാണ്.
ബാക്കി 20 എണ്ണം വരുന്നതാണ് ഈ കുന്നിൻ പുറങ്ങളിലുള്ളവർക്കാകെയുള്ള സീറ്റുകളെന്ന് പറയുന്നത്. ഈ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സ്റ്റാറ്റസ് ഇവർക്ക് കിട്ടണമെന്നുള്ള ഇവിടെ ആവശ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് അവിടുത്തെ സർക്കാർ എടുക്കുന്നു. ആ അനുകൂലമായ നിലപാടെടുത്തപ്പോൾ അതിൽ കുക്കികൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. അങ്ങനെ 3 മെയ് അവർ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു സമരം അല്ലെങ്കിൽ ഒരു മാർച്ച് നടത്തുന്നു. ട്രൈബൽ സോളിഡാരിറ്റി മാർച്ച് എന്ന പേരിലൊരു മാർച്ച് മണിപ്പൂരിൽ നടക്കുകയാണ്. ഓൾ സ്റ്റുഡൻസ്, മറ്റേ മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയനാണ് ആ മാർച്ച് നടത്തുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ആ മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് നടക്കുന്ന സന്ദർഭത്തിൽ അനാവശ്യമായ ചില പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രകോപനങ്ങളെ തുടർന്ന് വല്ലാത്ത ഏറ്റുമുട്ടൽ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏതാണ്ട് 71 പേർ മരിച്ചുപോയി. മുഖ്യമന്ത്രി തന്നെ വന്നിരിക്കുന്നു, 40 കുക്കികളെ കൊന്നതായി പറയുന്നു. പോലീസിന് കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ആർമിയെ ഇറക്കുന്നു, ആസാം റൈഫിൾസിനെ ഇറക്കുന്നു. ആ നിലയ്ക്ക് അവിടെ ഒരു വലിയ സന്നാഹം വരുന്നു. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ നിയന്ത്രണ വിധേയമാകുന്നില്ല. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ആരാധനാലയങ്ങൾ തന്നെ ഒരുപാട് തകർക്കപ്പെടുകയുണ്ടായി. 1700 വീടുകൾ തന്നെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുകൾ പറ്റി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. വോട്ട് രാഷ്ട്രീയം നമ്മൾ കളിക്കുമ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിട്ടാണ് ഇന്ന് മണിപ്പൂർ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതാണ് അവിടെ സംഭവിച്ചത്. പട്ടികവർഗ സ്റ്റാറ്റസ് ഇവർക്ക് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുക്കികൾ പ്രകോപിതരാകുന്നത് എന്നുള്ളതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ അതിലും രസകരമായൊരു ചിത്രം നമുക്ക് വ്യക്തമാവും. ഈ കഴിഞ്ഞ ബജറ്റ്, മണിപ്പൂരിൽ ബജറ്റ് പാസാക്കിയ സന്ദർഭത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്ന താഴ്വാരങ്ങളിലാണ്. കുന്നിൻപുറങ്ങളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. അതാണ് അവരുടെ ഒരു വല്ലാത്ത സങ്കടം. ഈ താഴ്വാരങ്ങളിൽ 60 സീറ്റും താഴ്വാരങ്ങളിലാണ്. സ്വാഭാവികമായും ഭരണകൂടവുമായി അവർക്കാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ കഴിയുന്നത്. അവിടെയാണ് വികസന പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ഈ തവണ ബഡ്ജറ്റ് പാസാക്കിയപ്പോൾ ബഡ്ജറ്റിൽ 6,951 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ താഴ്വാര പ്രദേശത്തേക്ക് വേണ്ടി മാത്രം നീക്കിവച്ചിരിക്കുന്നത്. 41 കോടി രൂപ മാത്രമാണ് കുന്നിൻ പ്രദേശങ്ങളിലേക്കുള്ളവർക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിവച്ചിരിക്കുന്നത്. ഈ തുക നീക്കിവച്ചിരിക്കുന്ന തുകയുടെ വ്യത്യാസത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ടാണ് ഈ കുക്കികൾ അസ്വസ്ഥരാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കഷ്ടപ്പാടുമില്ല. പട്ടികവർഗ സ്റ്റാറ്റസ് അവർക്കുണ്ട്. ആ സ്റ്റാറ്റസ് ഉണ്ടെന്ന് മാത്രമല്ല, അവർ 25%. 53% മെയ്തികളാണ്. ആ 25% കയ്യിലാണ് ഏതാണ്ട് 90% വരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശവും നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മെയ്തികൾക്ക് അങ്ങോട്ട് കടന്നു കയറാനോ അവിടെ ക്രയവിക്രയം ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അവരുടെ ആവശ്യം അതുകൂടിയാണ്. അവരുടെ ഭൂമിക്ക് മുകളിൽ ഇവർക്ക് ഒരു ഉടമസ്ഥാവകാശം ലഭ്യമാകുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ ഈ പട്ടികവർഗ സ്റ്റാറ്റസ് അനിവാര്യമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇവർ അത് വേണമെന്ന് പറയുന്നത്. മറ്റവർ അത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. ഒരു കാരണവശാലും പട്ടികവർഗ സ്റ്റാറ്റസ് ഇവർക്ക് കൊടുത്തുകൂടാ. എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കാണ്. ഭരണകൂടത്തോട് ഒട്ടുചേർന്ന് നിൽക്കുന്നത് അവരാണ്. ബഡ്ജറ്റിലെ ഏറ്റവും വലിയ തുക അവർക്കാണ് ലഭിക്കുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളും അവിടെയാണ് നടക്കുന്നത്. ഞങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ഈ സ്റ്റാറ്റസ് കൂടി കൊടുത്തുകൊണ്ട് തങ്ങൾക്കുള്ള എല്ലാ അധികാരങ്ങളിലേക്കും അവർക്ക് അധിനിവേശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ അതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇവിടെ ഏറ്റവും സൂക്ഷിച്ചിടപെടേണ്ടത് സർക്കാരായിരുന്നു. സർക്കാർ ഒരു കാരണവശാലും ജയിക്കാൻ വേണ്ടി വോട്ട് രാഷ്ട്രീയം വച്ച് ജനപ്രാതിനിധ്യ നിയമത്തിനുള്ളിൽ ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണല്ലോ. ആ ഭൂരിപക്ഷത്തിന് വേണ്ടി ഏത് മോശപ്പെട്ട കാർഡ് കളിക്കാൻ ഒരു ഭരണകൂടം തയ്യാറായി കഴിഞ്ഞാൽ ഇതിലപ്പുറവും സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് മണിപ്പൂർ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ഈ മെയ്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർക്ക് പട്ടികവർഗ സ്റ്റാറ്റസ് കൊടുക്കാനായി കോടതി മുമ്പാകെ ചെന്നു കഴിഞ്ഞപ്പോൾ കോടതി അത് വളരെ ബോധപൂർവം കോടതി പറഞ്ഞത് ഇത് പരിശോധിച്ച് നോക്കൂ എന്നാണ്. പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിനാണ് പിന്നീട് അതിലെ സ്വാതന്ത്ര്യം. ഗവൺമെൻറ്റാണ് ഇവരെ തമ്മിൽ ഏറ്റുമുട്ടിക്കാതിരിക്കാനുള്ള എല്ലാ വിവേകവും കാണിക്കേണ്ടിയിരുന്നത്, ഔചിത്യവും കാണിക്കേണ്ടിയിരുന്നത്. ഇതൊന്നും കാണിക്കാതെ ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് ഓടി നടക്കുകയാണ്. അമിത്ഷാ വരുന്നു, അവിടെ തമ്പടിച്ച് താമസിക്കുന്നു, പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു, ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിലേക്ക് മുഴുവനും ഇതിനെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയത്
ഈ കേന്ദ്ര ഭരണകൂടവും അവിടുത്തെ ബി ജെ പി സർക്കാരുമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നതാണ്. ഒരു വിഭാഗം ജനതയെ ഒരു പ്രദേശത്ത് അവരുടെ ഒരു വികാരത്തെയും പരിഗണിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വില കൊടുക്കാതെ അവരെ മാറ്റി നിർത്തുകയും അവിടെ ആരോഗ്യപരമായോ വിദ്യാഭ്യാസപരമായോ അവരുടെ ജീവിതത്തിൽ മറ്റ് ഉൽക്കർഷേച്ഛകൾ ഉണ്ടാകുന്ന തരത്തിലോ ബജറ്റിൽ പോലും തുക വകയിരുത്താതെ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാ അധികാരാവകാശങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളും അനുഭവിച്ച് അതിൻ്റെ ഗുണഫലങ്ങൾ മുഴുവനും എടുത്തതിന് ശേഷം ഇനി മറ്റ് ചില സ്വാതന്ത്ര്യങ്ങൾ കൂടി ആ മേഖലയിലും തങ്ങൾക്ക് വേണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ അതിൻ്റെ കൂടെ സർക്കാർ നിന്നുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. സർക്കാരിതിൽ ഒരു മീഡിയേറ്ററുടെ ലെവലിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വിലപ്പെട്ട ജീവനുകൾ അവിടെ നഷ്ടപ്പെടുമായിരുന്നില്ല, ഇത്രയും ആളുകളുടെ വീടുകൾ തകർക്കപ്പെടുമായിരുന്നില്ല, ഇത്രയും ആരാധനാലയങ്ങൾ തീവയ്ക്കപ്പെടുമായിരുന്നില്ല, ഇത്രയും വാഹനങ്ങളും തകർക്കപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പരിഹാരം എങ്ങനെ കാണണമെന്നുള്ളതിനെ സംബന്ധിച്ച് അവധാനതയോടുകൂടിയുള്ള സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.